വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെൽവിൻ പെറ്റ്സ് ആൻഡ് ട്രിക്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വേറൊരു അതിഥി, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതിഥിയാണ്. നിങ്ങൾ ഒരുപാട് സിനിമകളിലും അതുപോലെ ഏറ്റവും കൂടുതൽ ഈ പപ്പി വൈറലായിരിക്കുന്നത് വോഡഫോണിലൂടെയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിഥിയെ കിട്ടിക്കാണും. അപ്പൊ നമുക്ക് നേരെ ആ അതിഥിയുടെ വീഡിയോയിലോട്ട് പോയാലോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അതിഥി വേറെ ആരും തന്നെയല്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഗ്ഗിനെ കുറിച്ചാണ്, പഗ്ഗിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പഗ്ഗിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനോട് പോവുകയാണെങ്കിൽ, ചൈനയിലാണ് ഇവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 4000 കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തിട്ടുള്ള ഡോഗ് ബ്രീഡാണ് നമ്മുടെ ഈ പഗ്ഗ് എന്ന് പറയുന്നത്. ഇനി അവരോട് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിലോട്ട് പോവുകയാണെങ്കിൽ, ഇവരുടെ ചുക്കിച്ചൊളിഞ്ഞ ആ ഒരു മുഖമാണ് ഇവരെ മെയിനായിട്ട് എല്ലാവരും അട്രാക്റ്റീവ് ആക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ചബ്ബിയായിട്ടുള്ള ഫേസും അതുപോലെ ആ വാലിൻ്റെ ഒരു ഘടന, അതിങ്ങനെ വളഞ്ഞ പുളിഞ്ഞോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അതിൻ്റെ വാല് പിന്നെ അതിൻ്റെ കളറ് പിന്നെ ഇവരുടെ സൈസ് എന്നൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് അട്രാക്റ്റീവ്നെസ് തോന്നിക്കുന്നത്. ഇനി ഇവരുടെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിലോട്ട് പോവുകയാണെങ്കിൽ, ഇവരുടെ ഉറക്ക സമയം എന്ന് പറയുന്നത് 14 മണിക്കൂറാണ്. 14 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, നമ്മൾ തന്നെ 3, 4, 5 മണിക്കൂറേ ഉള്ളൂ ഉറങ്ങാറുള്ളത്. ഇവർ വെറും 14 മണിക്കൂറാണ് ഇവർ മാക്സിമം ഉറങ്ങാറുള്ളത്. ഇനി ഇവർ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരു ശല്യവും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ ഇവരെ നന്നായിട്ട് വളർത്താവുന്നതാണ്. ഇനി ഇവരുടെ വേറെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 6 to 8 kilo വരെയൊക്കെയാണ് മാക്സിമം വെയിറ്റ് വരിക. ഇനി ഇവരുടെ ഒരു ഹൈറ്റ് പറയുന്നത് 36 മുതൽ 46 cm വരെയാണ് ഇവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചൈനയിലാണ് ഇത് പണ്ടത്തെ കാലത്ത് ഈ ഡോഗ്സിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യക്കാര് നമ്മുടെ ഈ എന്താ ലോകത്തുള്ളവർ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് നമ്മുടെ വോഡഫോണിലെ പട്ടി എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഈ പപ്പി കൂടുതലായിട്ട് വൈറലായിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയുള്ളൂ. ഇനി ഇവരുടെ അടുത്ത ഒരു സെഗ്മെന്റിലോട്ട് നമ്മൾ പോവുകയാണ്, ഇവരുടെ ലൈഫ് സ്പാനും അതുപോലെ പ്രൈസും. ഈ വോഡഫോൺ പട്ടിക്ക് ഏകദേശം വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ പട്ടിയുടെ വില വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 9000 അവൈലബിൾ ആണ്. 9000 മുതൽ 15000 വരെയാണ് ഇതുവരെയുള്ള മാക്സിമം ഫെയർ പ്രൈസ് വന്നിട്ടുള്ളത്. ഇനി ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 6 to 15 വർഷം വരെയാണ്. അങ്ങനെയാണ് ഇവരുടെ ലൈഫ് സ്പാന് കണക്കാക്കപ്പെടുന്നത്. വളരെ നല്ലൊരു ഡോഗ് ബ്രീഡാണ്. ആ ഡോഗ് ബ്രീഡിന് പറ്റിയ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വളരെ പ്ലേഫുള്ളായിട്ടൊരു ഡോഗ് ബ്രീഡാണ്. ഉറങ്ങുന്ന സമയം ഒഴിച്ച് അത് ഉണരുന്ന സമയം വളരെയധികം ആക്ടീവ്നെസ് കാണിക്കുന്ന ഒരു ഡോഗാണ്. അവിടെ ഇവിടെ നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനത്തെ ഒരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ ഈ പഗ് എന്ന് പറയുക. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ് നമ്മുടെ പഗ്. അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ 6 to 15 വർഷം വരെ. ഇനി പ്രൈസിലൂടെ വരികയാണെങ്കിൽ 9000 മുതൽ 15000 വരെയാണ് ഇവരുടെ പ്രൈസ് വരുന്നത്. ഇനി ഇതിൽ കൂടുതലാണെങ്കിൽ അത് ഇവരുടെ ക്വാളിറ്റീവ്, കൂടുതൽ ലോങ് ഹെയർ ഉള്ളതോ അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ ഉള്ളതോ അല്ലെങ്കിൽ കളേഴ്സിന് വ്യത്യാസമുള്ളതോ അങ്ങനെയൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് ഇവരുടെ റേറ്റ്, അതായത് അത് പ്രൈസ് കൂടാൻ സാധ്യത. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇവരുടെ ലൈഫ് സ്പാനിലും പ്രൈസിലും പറയാനായിട്ടു. ഗൈസിനി നമുക്ക് ഇവരുടെ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, എല്ലാ ടൈപ്പ് ഫുഡ്സും ഇവർ കഴിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫുഡ്സുകളിൽ നിങ്ങളൊരു കാര്യം ഒഴിവാക്കേണ്ട ഒരു സംഭവമുണ്ട്. ചോക്ലേറ്റ് ഒഴിവാക്കണം, ഗ്രേപ്സ് ഒഴിവാക്കണം, തക്കാളി ഒഴിവാക്കണം, പിന്നെ ഒരുപോലെ നെയ്യ് കലർന്ന പലഹാരങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. മനുഷ്യരെ കഴിക്കുന്ന എന്ത് സാധനം കൊടുക്കുകയാണെങ്കിലും പിന്നെ ഓവറായിട്ട് ഈ കഞ്ഞിയൊന്നും കൊടുക്കാതിരിക്കുക. അതൊക്കെ ഈ കൂടുതൽ എക്സസ് ഫാക്റ്റ് വരുത്തും. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുകൾ ഇങ്ങനെ അടിഞ്ഞുകൂടാൻ അത് അതിനെ ഏറ്റവും കൂടുതലൊരു സഹായമാകുന്ന സാധനമാണ് ഈ കഞ്ഞി. അപ്പോൾ കുറേ ഒന്ന് കഞ്ഞി കൊടുക്കാതിരിക്കുക, മാക്സിമം എക്സസൈസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ, പിന്നെ ഇതിൻ്റെ വാങ്ങാനുള്ള ഫുഡ്സും കാര്യങ്ങളും ഒക്കെ പെറ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. റോയൽ കാനഡ തീറ്റ പെഡിഗ്രി, അതുപോലെ പിന്നെ ഇടയ്ക്കൊക്കെ ഈ ചിക്കൻ്റെ ഇല്ലില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് കാര്യം ഡോഗ്സിനെ കൂട്ടി നമുക്ക് അത്ര വലിയ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എല്ലാ സംഭവങ്ങളും തിന്നുന്നതാണ് ഡോഗ്സ്. അപ്പോൾ ഡോഗ്സിന് ഈ ഇടയ്ക്കൊക്കെ ഈ നമ്മൾ കോഴിക്കടയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കാലൊക്കെ വാങ്ങുന്നത് നല്ലതാണ്. ചിക്കൻ്റെ കാലം മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിലൊക്കെ നന്നായി വേവിച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ നല്ല സ്റ്റിക്കായിട്ടുള്ള ബോൺസ് ഒക്കെ നമുക്ക് ഇന്ന് അവിടെ പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വാങ്ങിച്ചു കൊടുക്കാനല്ല, വല്ലപ്പോഴും ഒരാഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവിടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം സഹായമാണ്. ഗൈസ്, ഇനി ഇവരുടെ ഡിസീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് കോൾഡാണ്. പനി ഇവയ്ക്ക് വല്ലാത്ത ഒരു ഇഷ്യൂ തന്നെയാണ്, പനി വല്ലാതെ വരും. പിന്നെ ഈ ഡോഗ്സിനെ വളർത്തുന്നവർ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഈ ഡോഗ് ട്രെയിനിങ് ഒക്കെ പഠിപ്പിക്കണം. ഡോഗ് ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് എന്താ, ഡോഗ്സിൻ്റെ എല്ലാ ട്രെയിനിങ്സും എന്നാണ്. പക്ഷേ അതിനകത്ത് നിങ്ങളെല്ലാ ട്രെയിനിങ്ങും പഠിപ്പിച്ചില്ലെങ്കിൽ മെയിനായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ്ങും ബൗണ്ടറി
ഗാർഡ് ട്രെയിനിങ് അതൊക്കെ മെയിനായിട്ട് ജസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന ഡോഗ്സിനെ അത് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ പഗ്ഗിന്റെ വേറൊരു വിശേഷണത്തിനോട് പറയുകയാണെങ്കിൽ പഗ് ഒരിക്കലും ഒരു ഗാർഡ് ഡോഗ്, പഗ് നമുക്കൊരു പെറ്റ് ഡോഗ് ആണ്. നമുക്ക് അത്രയും നല്ല ക്യൂട്ടായിട്ട് വളർത്തണം. എവിടെ ആണെങ്കിലും കാറിലോ ബീച്ചിലോ എന്താ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ എവിടെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യൂട്ട് പെറ്റാണ് പഗ്. അപ്പോൾ ഒരിക്കലും അതൊരു ഗാർഡ് ഡോഗ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റില്ല. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെറ്റാണ് ഗാർഡ് ഡോഗ്. ഇനി ഇവരുടെ വേറൊരു ഡിസീസ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ പോലെ വീട്ടിലിട്ട് വളർത്താണെങ്കിൽ ടോയ്ലർ ട്രെയിനിങ് ഒക്കെ പഠിപ്പിച്ചുള്ള ഒരു പട്ടിക്കുട്ടിക്കാണെങ്കിൽ വല്ലാതെ പ്രശ്നമൊന്നും വരില്ല. അല്ലാത്ത പക്ഷേ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന പട്ടികളുടെ ആണെങ്കിൽ മോഷണി ഊർന്നൊക്കെ കറക്റ്റ് ആ സമയത്ത് മാറ്റുക, കൂട് എപ്പോഴും ക്ലീനായിരിക്കുക. പിന്നെ കൂട് ഇതിന് അത്ര വലിയ കൂടിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ കൂടൊക്കെ തന്നെ ധാരാളം. പരിസരം മെയിനായിട്ട് നല്ല ക്ലീനായിരിക്കുക. പിന്നെ ഇത് ഇരിക്കുന്ന സ്ഥലവും ഇത് കിടക്കുന്ന സ്ഥലമൊക്കെ നല്ല എപ്പോഴും ക്ലീനായിരിക്കുക. നല്ല ലോഷനൊക്കെ വെച്ച് എപ്പോഴും വൃത്തിയാക്കുക. പിന്നെ അതുപോലെ തന്നെ ഫുഡ് നല്ല ഫുഡുകൾ കൊടുക്കുക. ആരോഗ്യമുള്ള ഈ വളിച്ചതും കുറിച്ചതും ആയിട്ടുള്ള സാധനങ്ങളും കൊടുക്കുക. നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കൊടുത്താൽ ആരോഗ്യമുള്ള ഒരു പപ്പി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസീസിനെ പരമാവധി ഒഴിവാക്കാം. വേറെ എന്തെങ്കിലും ഡിസീസുകളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടേഴ്സ് ഇപ്പം ഡോക്ടേഴ്സിനൊക്കെ കൺസേൺ ചെയ്തിട്ട് അവരോട് ചോദിച്ചറിയേണ്ടതാണ് എന്തൊക്കെ ഇനിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താ ഡോഗ്സിൻ്റെ അസുഖം ഇങ്ങനൊന്നും മാറിയിട്ടില്ലെങ്കിൽ കേട്ടോ, ഇങ്ങനെ ക്ലീനിനെസ് ഇതൊന്നും സംഭവമൊന്നും ഇല്ലെങ്കിൽ ഡോഗ്സൊക്കെ വേഗം ചത്തുപോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ ഡോഗ്സിൻ്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡിസീസുകളെന്നൊക്കെ ഒരുപാട് നമുക്ക് ഡോഗ്സിനെ സംരക്ഷിക്കാൻ സാധിക്കും. ഇവരുടെ കൂടിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഒരു പട്ടിയല്ലേ എന്തിനാ ഇപ്പോൾ തന്നെ കൂട്. പക്ഷേ കാര്യമുണ്ട്, കാര്യം കൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പോൾ വീട്ടിലിട്ട് വളർത്താൻ ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ കയറി ഉള്ളി എന്താ ആ സാധനങ്ങളൊക്കെ പിടിച്ച് മാന്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആകെ വന്ന് സീനാവും. അപ്പോൾ അതിൻ്റെ ആവശ്യം നിങ്ങൾ വീട്ടിലിട്ട് വളർത്താണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാര്യം വളർത്താണെങ്കിൽ വളരെ നല്ലതാണ്, നമ്മളുമായിട്ട് വളരെയധികം അറ്റാച്ച് ആകും. അതുപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ പഠിപ്പിച്ച ഒരു പട്ടിക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ റൂമിലോ എവിടെയാണെന്ന് വെച്ചാൽ കിടക്കുക, ഒരു പ്രശ്നവുമില്ല. ഇനി ടോയ്ലറ്റ് ട്രെയിനിങ് ഒന്നും ഒരു പഠിക്കാത്ത പട്ടിയാണെങ്കിൽ നമ്മുടെ കൂടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത് പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിളാണ്. ഒരു മീഡിയം സൈസുള്ള ഒരു കൂട് മതി. അതൊക്കെ നിങ്ങൾ പെറ്റ് ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കുളമാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മീഡിയം സൈസുള്ള ഒരു കൂട്. അതായത് നമ്മൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് താറാവ് ഇട്ടിട്ടിരുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ഈ വലിയ വലിയ താറാവ് അതുപോലെ തന്നെ വാത്ത അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇടുന്ന കൂടുകളൊക്കെ ഇവയ്ക്ക് ബെസ്റ്റാണ്. പിന്നെ ഗാർഡ് ഡോഗ് ഒന്നുമല്ലല്ലോ, നമുക്ക് വീട്ടിനകത്തുള്ളിലാണെങ്കിൽ വയ്ക്കുക, അടിയിൽ അതിൻ്റെ ട്രേ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ മോഷൻസൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, അതനുസരിച്ച് ലോഷനൊക്കെ ഒഴിച്ച് വന്നിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്ര കൂടിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് കൂടിൻ്റെ കാര്യം ഒരുപാട് ഒരുപാട് ഇങ്ങനെ കൂട് കൂടുന്ന പറയാതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ എനിക്കുള്ളൂ കൂടിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. മെയിനായിട്ട് എല്ലാവരും ഇവയെ വളർത്തുന്നത് വീടിൻ്റെ ഉള്ളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യം അങ്ങനെ കൂട്ടിലിട്ട് ഇവയെ അധികം വളർത്താറില്ല. പിന്നെ എന്തെങ്കിലും ഒരു ടയറിനകത്ത് തുണിയൊക്കെ തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകണം. കാര്യം ഇവർക്ക് കൂടിൻ്റെ ആവശ്യം വരുന്നില്ല ഞാൻ പറയാം. 14 മണിക്കൂർ ഉറക്കാം, പിന്നെ ഉള്ള ആകപ്പാടെ ഈ 24 മണിക്കൂറിലും 14 പോയോ പിന്നെ ഏതൊരു പോയോ ഒരു 10 അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂർ, ഈ 7 മണിക്കൂറിനുള്ളിൽ അവരെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു 10 മണിക്കൂർ എക്സ്ട്രാ വരുമെന്ന് വിചാരിക്കാം. ആ 10 മണിക്കൂറിൽ ഇവർ കുറച്ച് പേർ വരുന്ന ആക്ടിവിറ്റീസ് കാണിച്ച് എപ്പോഴും ഉറക്കം തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. നമുക്കിടക്കുകയാണെങ്കിൽ എന്നെ കളിപ്പിക്കാമെന്ന രീതിയിൽ മാത്രം ഈ ഡോഗ്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഗാർഡ് ഡോഗ് അല്ല, ഒരു പെറ്റ് ഡോഗ് ആണ് നമ്മുടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ മാക്സിമം ഷോർട്ടാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒരു ആഡ് ചെയ്യും, ഞാൻ ഇങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടാണ് 11 മിനിറ്റ് 9 മിനിറ്റിലോട്ടൊക്കെ പോകുന്നത്. മാക്സിമം ഒരു എൻ്റെ ആഗ്രഹം ഒരു 4, 5, 6 മിനിറ്റ് വരെ മാക്സിമം എല്ലാ വീഡിയോസ് നിർത്തണമെന്നാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇനി ഒരു കാര്യം നമ്മുടെ ഈ ഡോഗ്സിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല, ബ്രീഡിങ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിങ് അധികം ആരും അങ്ങനെ ചെയ്യുന്ന എന്താ മെയിനായിട്ട് ഇങ്ങനെ ഒരുപാട് ഈ ഡോഗ്സിൻ്റെ ഒരുപാട് കനാൽസിലൊക്കെ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ. ഇപ്പോൾ എന്താ നമ്മൾ ഒരു കുട്ടിയെ വാങ്ങി വളർത്തി അതിൻ്റെ ഭക്ഷണം അതിൻ്റെ ഫുഡ് പിന്നെ അതിൻ്റെ ഡിസീസ് അതിനെങ്ങനെ ട്രെയിൻ ചെയ്യുക അതൊക്കെ അല്ലേ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ ലാബ്രഡോറിൻ്റെ വീഡിയോയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ആ കാര്യം ഒന്ന് ജസ്റ്റ് വിട്ടുപോയി. ലാബ്രഡോറിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ സംഭവമൊക്കെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ബ്രീഡിങ്ങിൻ്റെ കാര്യം. ഇങ്ങനെയുള്ള വീഡിയോസിൽ ഞാൻ ബ്രീഡിങ് ഒഴിവാക്കും. എന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിങ് എല്ലാവർക്കും അത്ര വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമാണ്. ഡോഗ്സിനെ വെച്ച് താല്പര്യമുണ്ട്, അത് വിറ്റ് അങ്ങനെയല്ല എന്താ കാശുണ്ടാക്കുന്നവർക്ക് അതൊരു വലിയൊരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ കാര്യം പറയുന്നില്ല. ബ്രീഡിങ്ങിൻ്റെ കാര്യം ഇങ്ങനെയുള്ള വീഡിയോസിൽ ഞാൻ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ പഗ്ഗിൻ്റെ വീഡിയോ ഒത്തിരി
ഒത്തിരി ഒത്തിരി ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് ഇനി ഒരു പുതിയ ദിവസം ഒരു പുതിയ അതിഥിയുമായി ഒരു പുതിയ വീഡിയോ ആയി നമ്മുടെ ചാനലിൽ വീണ്ടും കയറുന്നവരെ സബാസ്റ്റ്യൻ.